എങ്ങനെ വന്നു? ഭാസ്കരേട്ടന് വണ്ടി എടുത്തു വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ഒട്ടും ശരിയായില്ല. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കണം, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡും വിലപിടിച്ചാണ്, സംസാരിച്ച നേരങ്ങളെ വേഗം സെറ്റിലേക്ക് അല്ലേ. ഒരേ ഒരു മിനിറ്റ് എനിക്ക് പറയാൻ. ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയില്ലേ മധു? അപ്പോ എന്റെ ഫീലിംഗ്സ് ഉദയത്തിന് പ്രശ്നമല്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോഴാണ് അന്വേഷിക്കുന്നത്. അച്ഛന്റെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ ഉദയത്തിനോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും നോക്കാതെ കിട്ടു നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങുക. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയും ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരെന്ന് അന്വേഷിക്കില്ല. കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയാമായിരുന്നില്ലേ? 100 വട്ടം പറഞ്ഞു, ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ഒടുവിൽ ഇന്നലെ ഷൂട്ടിങ്ങിനും ചെന്നു, അപ്പോഴാ കഥ കേട്ടത്. ഞാൻ ബോധം കിട്ടി വീണില്ലെന്നേ ഉള്ളൂ. ആളുകൾ കൂവാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ. ഉദയത്തിന്റെ സെല്ലിൽ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്ന് അറിയാമോ? എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ. ഇന്നലെ ട്രൈ ചെയ്തോ? ഓ, ഇന്നലെ ഞാൻ പുറത്തു പോയപ്പം ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ ഉദയത്തിന് ഇപ്പോഴും പഠിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. മധുവിന്റെ ഫോൺ വരുമ്പോ ചിലപ്പോ ഞാൻ മനഃപൂർവ്വം എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും, അവന്മാർക്ക് കഥ മെനഞ്ഞുണ്ടാക്കാൻ വെറുതെ ചാൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പറയാനും എനിക്ക്. അത് ആ രീതിയിലല്ലല്ലോ മറ്റുള്ളവർ കാണുന്നത്. മധു ഇന്ന് പേരും പ്രശസ്തിയും ഉള്ള ഒരു താരമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയത്തിന് ഒരു പങ്കുമില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല? എന്റെ ഗുരുവിന്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമയിൽ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്. അഭിനയത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും ചന്തയിൽ വിലപേശും പോലെ എന്റെ പ്രതിഫല തുകയ്ക്ക് വേണ്ടി നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബഗേഴ്സ് കാൻ ബി ചൂസേഴ്സ്. നല്ല സിനിമ വേണോ, കൂടുതൽ പണം വേണോ? സത്യം പറഞ്ഞ ഒരു നല്ല സിനിമ പോലും ഈ വർഷം എനിക്കില്ല. എന്തിനാണോ താൻ അവളുടെ മാനേജറിന് പറഞ്ഞ് നടക്കുന്നത്? അവളുടെ സെറ്റിൽ ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തെറി താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇവിടെയെന്ന് പറഞ്ഞേക്ക്, പുറത്തു പോയി കളിക്കണം ശവങ്ങള്. അത് കൊള്ളം, തെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ടാ. എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യന്താ? അഡ്വാൻസ് വേണ്ടി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറയേണ്ടത് ഞാനാ. അവള് വരുന്നുണ്ട് ദിനേശ, നീ എടുത്തു കയറി ഒന്നും പറയും പ്രവർത്തിക്കാൻ വേണ്ട. ഇന്ന് ഏതായാലും അവൾ ഷൂട്ടിങ്ങിന് കൂടെ ലക്ഷണമില്ല. അവളുടെ സ്വഭാവം അറിയാലോ, വല്ലതും പറഞ്ഞ് തെറ്റിയാൽ ഈ പടമേ അവള് വേണ്ടെന്ന് വെച്ച് കളയും. അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണോ? ലക്ഷ്മി ഗോവാ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ ഭാഗ്യം, ഈ ദൈവാനുഗ്രഹം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അതില്ലാതാക്കരുതെന്ന് എനിക്ക് പറയാറുണ്ട്. ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാലുള്ള നഷ്ടം ആര് കൊടുക്കും? പണം വാങ്ങിച്ചത് ആരാന്ന് വെച്ചാ അവരെ തിരിച്ചു കൊടുക്കും. നീ ആരാന്ന നിന്റെ വിചാരം? സോഫിയ ലോറനോ എലിസബത്ത് ടൈലറോ? മലയാളത്തിൽ ഒരു വർഷം 60 പടം ഇറങ്ങുന്നുണ്ടെങ്കില് അതിൽ 55 ചവറുകളായിരിക്കും. നിന്നെ പോലൊരു തന്നെ അതിൽ അഭിനയിക്കുന്നത്. നീ മാത്രം ഒരു വലിയ കലാകാരി. 5 വർഷത്തേക്ക് നല്ല പടം നിനക്ക് കിട്ടിയില്ലെങ്കിലോ? അഭിനയിക്കണ്ടെന്ന് വെക്കും. അപ്പോ നിന്റെ മറ്റോ നിനക്ക് ചെലവിലേറിയായിരിക്കും. എടി, സ്വന്തം നിലയും വിലയും മറക്കരുത്. ഒരു 7-ാം കൂലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിനക്ക് എന്താ കാര്യം? വാരികളിൽ വരുന്ന ഗോസിപ്പുകൾ കാരണം മനുഷ്യൻ തലയൂർത്തി നടക്കാൻ വയ്യ. ഷൂട്ട് നിർത്തി വെച്ചിട്ട് നീ നേരെ അവനെ കാണാൻ അടി പോയത്? അവനാരാ, നിന്റെ തന്തയോ? ദിനേശാ, അച്ഛൻ മിണ്ടാതിരിക്കെ. ഇപ്പൊ ഏതാ മെയിൻ ഇഷ്യൂ?
ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തതോ ഞാൻ ഉദയേട്ടനെ കണ്ടതോ? രണ്ട് കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. രണ്ടും പറയാലോ, കെ പി നാണപ്പന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഉദയേട്ടന്റെ കാര്യം, അത് ഒറ്റ വാക്കിൽ പറയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിക്കണം. എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്കല്ല, ഹൃദയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, കഴിവുള്ള ഒരു കലാകാരനെന്ന നിലയ്ക്ക് എനിക്ക് ഉദയേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് സ്നേഹമുണ്ടെന്ന് ഉദയേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അച്ഛന് മനസ്സിലായോ? അവൻ പറഞ്ഞ ഇവൾ അവന്റെ കൂടെ അങ്ങ് പോകുന്നു. അവൻ എന്നെക്കാളും പ്രായമുള്ളവനെന്ന് അറിയോ നിനക്ക്? അതിനനുസരിച്ചുള്ള മാനസിക വളർച്ചയും ഉദയേട്ടനുണ്ട്. വേണ്ട, തെറ്റുപറ്റിയത് എനിക്കാണ്. രണ്ട് മക്കളെയും തുല്യമായി കാണുന്നതിന് പകരം എന്റെ വരുമാനത്തിന്റെ മുക്കാൽ പങ്കും ഞാൻ ചെലവഴിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതിന്റെ നൂറരട്ടിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടൂടെ. ഉദയ, ഉഗ്രനൊരു ക്ലൈമാക്സ് കിട്ടും പറഞ്ഞു. അത് ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീക്കെ? എന്നാലും ഉദയൻ ഒരു കണക്കൂട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? ആദ്യം വേണ്ടതൊരു പ്രൊഡ്യൂസറല്ലേ, ആരെയും കോണ്ടാക്ട് ചെയ്തില്ലേ? റഫീക്കെ, പുരന്നറിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ അസിസ്റ്റന്റായിരുന്നു. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ചെറുക്കം വന്ന് പെണ്ണിനെ താണും ചെരിഞ്ഞൊക്കെ നോക്കും, ഇഷ്ടപ്പെട്ടാലേ കല്യാണം നടക്കും. ഇഷ്ടപ്പെടും ഉദയ? അന്തകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്തകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കെന്തേ അന്തകൂപം? അറിഞ്ഞു, ജി കെ നായരുടെ അടുത്ത പടത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. രണ്ട് ഫൈറ്റും ഒരു പാട്ടും. സീനുകളും സംഭാഷണമൊന്നും ഇല്ല. അല്ല, സീനിന് പുറമേയുള്ള കാര്യമാണ് പറഞ്ഞത്. മെമ്മറി നിറക്കി ഇവിടെ ആയിരിക്കാൻ തട്ടുന്നത്. അല്ല, എപ്പോഴാ ഷൂട്ടിംഗ്? അതാണ് പ്രശ്നം. രണ്ടു മാസം കഴിയും അതുവരെ. അല്ല, അഡ്വാൻസ് രണ്ടാഴ്ചക്കകത്ത് കിട്ടും. അതെത്രയും വേഗം കിട്ടുന്ന എല്ലാവർക്കും നല്ലത്. ഉദയന്റെ പടത്തിൽ നായകനായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് മിക്കവാറും പ്രസാദ് ചന്ദ്രനായിരിക്കും. നായിക പിന്നെ എന്തായാലും മധുമതി തന്നെ ആയിരിക്കുമല്ലോ. അതെ ഉദയ, ഞാൻ വേറെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. മധുമതിക്ക് ഇപ്പോൾ മാർക്കറ്റ് ഉണ്ടല്ല, ഉദയന് പരിചയമുണ്ട്. അങ്ങനെ മാർക്കറ്റും പരിചയമുള്ള വേറെ ആരും മലയാളത്തിലില്ലേ? ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ ആരാന്ന് ചോദിച്ചാ? സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ ഗോസിപ്പടിച്ചിറക്കിയ പുറത്തുള്ളവരെ നമ്മൾ എന്ത് പറയും? സത്യമായിട്ടും ഞാൻ ദുരുദ്ദേശത്തിൽ പറഞ്ഞതല്ല ഉദയ. റഫീഖിനറിയാം, ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് 5 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഈ ക്യാമറയുമായിട്ട് ഇറങ്ങും, പല പല ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്യും. കോമ്പോസിഷനും ആംഗിൾസും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യാൻ. ഉദയഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ, സിനിമ. ഒരു ഭാര്യയേ ഉള്ളൂ, സിനിമ. ഇത്രയും കാലമായിട്ട് ഞാനൊരു കല്യാണം കഴിക്കാത്ത എന്താ? സിനിമയിലുള്ള എന്റെ ശ്രദ്ധ മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ എന്തിനെപ്പറ്റി ചോദിക്കാൻ പോകും? ഒന്ന് ഞാൻ പറയാലോ, മധുമതി ഉദയനോട് ഒരു ഇതുണ്ട്. ഏതുണ്ട്? എന്തുണ്ട്? അല്ല, അങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കെട്ടി സുഖമായിട്ട് ജീവിച്ചാനെ. താരമായില്ലെങ്കിലും താരത്തിന്റെ ഭർത്താവാകാലോ. എന്നെത്താൻ പോയി അവളെ കെട്ടടോ? ഇവിടെ പോയി കെട്ടാൻ അതിന് അവള് സമയം. ഞാൻ സമ്മതിപ്പിച്ചു. ഇത്രയും ചൂടാവുന്നതിന്റെ മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോ നോക്കുമ്പോ ഒന്നുമില്ല. രാജപ്പ, വേണ്ട വേണ്ട. ഇതെന്താ കുട്ടികളെ പോലെ? അപ്പഴേ ഉദയ, പടത്തിന് ഞങ്ങൾക്ക് ഒന്നും വേഷങ്ങൾ കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീക്ക്, ആദ്യം ഒരു പ്രൊഡ്യൂസർ വരട്ടെ. കറക്റ്റ്. അങ്ങനെയാണ് ഉദയ, ഞാൻ നേവിയം വരെ പോവാ. 500 രൂപയുടെ ചെറിയ വേഷം കിട്ടിണ്ടേ? ശരി, വൈകുന്നേരം കാണാം. പോട്ടെ. പലരും ചോദിക്കുന്നു, കേട്ടോ ഉദയ? കേട്ടു, പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഉദയഭാനു ആത്മസുഹൃത്തല്ലേ? അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തന്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇട, റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണടാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടി രണ്ടാക്കിയത്. ഞാനിതൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഇട, അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ഹാർട്ട് ഓപ്പറേഷൻ പോലെയാണ്. സ്റ്റാൻസിലോസ്കി പറയുന്ന തുടങ്ങി. താൻ പറയുന്നത് വള്ളിപുള്ളി തെറ്റാതെ ഞാൻ അഭിനയിച്ചോളാം. അഭിനയം പറഞ്ഞു തരാൻ തനിക്കറിയില്ലെന്ന് താൻ പറയില്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് എന്റെ നായകൻ വളരെ സുന്ദരനാണ്. അതിനല്ലേ മേക്കപ്പ്? മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. മെർലിൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, റോബർട്ട് ഡി നീറോ, ഡെൻസൽ വാഷിംഗ്ടൺ, ലോറൻസ് ഒലിവർ, പോൾ മുനി, ജാക്ക് നിക്കൽസൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജീവ് കുമാർ, അശോക് കുമാർ, നസുരൻ ഷാ, പരേഷ് റാവൽ തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണ്. എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കേ.
ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലി എടുത്ത് കുടുംബം പുലർത്താൻ നോക്ക്. ഇനി എന്റെ പടത്തിൽ ചാൻസ് ചോദിച്ചാ ഉണ്ടല്ലോ. ആ